വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാരുടെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത കൊടിയത്തൂർ കാരക്കുറ്റി ഇതിഹാസ് ഗ്രൗണ്ട് വിപുലീകരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കമായി. നിലവിൽ 3.5 ഏക്കറോളം വരുന്ന ഗ്രൗണ്ട് നവീകരിച്ച് ലെവൻസ് ഹോട്ടാക്കി മാറ്റാനാണ് കായിക പ്രേമികളും ഗ്രാമപഞ്ചായത്തും ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ധനസമാഹരണത്തിനായി അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനും തുടക്കമായി. എം എ മുഹമ്മദ് സ്മാരക വിന്നേഴ്സ് പ്രൈസ് മണിക്കും എൻ കെ അയമു മാസ്റ്റർ വിന്നേഴ്സ് ട്രോഫിക്കും ഗ്യാലക്സി മാർബിൾസ് റണ്ണേഴ്സ് പ്രൈസ് മണിക്കും എ പി അഷ്റഫ് സ്മാരക റണ്ണേഴ്സ് ട്രോഫിക്കുമായാണ് കൊടിയത്തൂർ ജനകീയ കൂട്ടായ്മയും യങ്സ്റ്റാർ കാരക്കുറ്റിയും സംയുക്തമായി ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. വർണ്ണശബളമായ ഘോഷയാത്രയോടാരംഭിച്ച ടൂർണമെന്റിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് പതാക ഉയർത്തി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എ നാസർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ടൂർണമെന്റ് ചെയർമാൻ അബ്ദുൽ അസീസ് ആരിഫ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കളിക്കാരെ പരിചയപ്പെട്ടു. ഇനിയൊരു യുദ്ധം വേണ്ട എന്ന സന്ദേശമുയർത്തി ക്രസൻറ്റ് അക്കാദമിയും വിദ്യാഭ്യാസ പ്രോത്സാഹന സ്ഥാപനമായ എഡ്യൂഹബും സംയുക്തമായി യുദ്ധവിരുദ്ധ പ്രദർശനവും നടത്തി. ചടങ്ങിൽ മുൻകാല ഇതിഹാസ താരങ്ങളെ ആദരിച്ചു. സി പി ചെറിയ മുഹമ്മദ്, നാസർ കൊളായി, കെ ടി മൻസൂർ, എം എ അബ്ദുറഹിമാൻ, റസാ കൊടിയത്തൂർ, കെ ടി ഹമീദ്, ഗിരീഷ് കാരക്കുറ്റി, സലാം, ഇർഷാദ് കൊളായി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ കെ എം ജി മാവൂർ 1-2 രണ്ട് ഗോളുകൾക്ക് ഫൈറ്റേഴ്സ് അമ്പലമുക്കിനെ പരാജയപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മുക്കം.